നമസ്കാരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നുള്ള കോൺഗ്രസിൻ്റെ സർപ്രൈസിൽ പണികിട്ടിയത് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപന്. ഇത്തവണ മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുന്ന ഏക കോൺഗ്രസ് എം പി ആയിരിക്കും പ്രതാപൻ. പ്രതാപന് മത്സരിക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാണ് ധാരണ. നേരത്തെ തന്നെ ഇക്കുറി മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് പ്രതാപൻ അറിയിച്ചിരുന്നു. ഇതോടെ പാർട്ടി സിറ്റിംഗ് എം പിമാർക്ക് പ്രവർത്തനം തുടങ്ങാൻ നിർദ്ദേശവും പാർട്ടി നൽകി. ഇതിനിടെയാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനവും വന്നത്. ഇതോടെ ചിത്രം മാറി. കെ മുരളീധരനെ പാർട്ടി തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കി. പണികിട്ടിയത് പ്രതാപനും. തൃശൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മുരളീധരൻ എത്തിയതോടെ ടി എൻ പ്രതാപന് വേണ്ടി എഴുതിയ ചുമരെഴുത്തുകളെല്ലാം മായ്ക്കണം. 3.5 ലക്ഷം പോസ്റ്ററുകളാണ് പ്രതാപനായി മണ്ഡലത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പോസ്റ്ററുകളെല്ലാം വെറുതെയാകും. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആവശ്യമായ തുകയും പ്രതാപൻ ബൂത്ത് തലത്തിൽ നൽകിയിരുന്നു. ഈ പണവും നഷ്ടമായി. എന്തായാലും പ്രതാപൻ ഒരുക്കങ്ങൾ തുടങ്ങിവെച്ച മണ്ഡലത്തിലേക്കാണ് കെ മുരളീധരൻ എത്തുന്നത്. ഇത്തവണ തൃശൂരിൽ പ്രതാപന് മത്സരം കടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. വി എസ് സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയാവുകയും സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടെ പ്രതാപനെതിരെയായിരുന്നു കാര്യങ്ങളെല്ലാം. ഇതിനിടെയാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്. ഇത് രാഷ്ട്രീയമായി പ്രതാപന് തിരിച്ചടിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യമായ പദവികൾ ഇല്ലാതെ തുടരേണ്ടി വരും. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാലും മാറി നിൽക്കാൻ പറഞ്ഞാലും എന്തും ചെയ്യുമെന്ന് പ്രതാപൻ പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് തൻ്റെ ജീവനാണെന്നും ഇന്ത്യ അറിയുന്ന രാഷ്ട്രീയക്കാരനായി തന്നെ മാറ്റിയത് പാർട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. കെ മുരളീധരൻ തലയെടുപ്പുള്ള നേതാവാണ്. കേരളത്തിലെ മികച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. തൃശൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നാൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിനായി അവസാന നിമിഷം വരെയും പ്രവർത്തിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വിജയം തൻ്റെ ഉത്തരവാദിത്വമാണെന്നും ടി എൻ പ്രതാപൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തൃശൂരിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിനെയും അദ്ദേഹം ന്യായീകരിച്ചു. ചുവരെഴുതിയതും പോസ്റ്റ് ഒട്ടിച്ചതും സ്വാഭാവികമാണ്. സിറ്റിംഗ് സീറ്റുകളിൽ മുൻപുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശമാണ് ആദ്യഘട്ടത്തിൽ കെ പി സി സി മുന്നോട്ട് വച്ചത്. അതിനാലാണ് താനാണ് സ്ഥാനാർത്ഥി എന്ന തരത്തിൽ ഡി സി സി പ്രസിഡന്റ് പ്രതികരിക്കാൻ കാരണമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ നിലയിൽ തൃശൂർ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സാധ്യത. നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ പങ്കുള്ള കെ മുരളീധരനാണ് മത്സരിക്കുന്നത്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പത്മജ വേണുഗോപാലിനെയും ബി ജെ പി മറുകണ്ഠം ചാടിച്ചത്. ഇതിന് തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു. ഇതോടെ പ്രവചനാതീതമായ നിലയിലാണ് ഇക്കുറി തൃശൂർ മണ്ഡലം. തീപാറുന്ന മത്സരം തന്നെയായിരിക്കും മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. അതേസമയം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ നടുക്കത്തിലും അങ്കലാപ്പിലുമാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വവും അണികളുമൊക്കെ തന്നെ. അതിലേറെ ഇന്നലെ വരെ തൃശൂരുകാരുടെ വൈകാരിക ഇടങ്ങളിലുമായ പൂങ്കുന്നത്തെ മുരളി മന്ദിരവും കരുണാകരൻ്റെ ശവകുടീരവും ഒരു ബി ജെ പി നേതാവിൻ്റെ വീടായി മാറുന്നതിൻ്റെ ഹൃദയവേദനയും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.